हाई फ्रेंड्स एल अच्छुस किचन वाइबिन्टे वीडियो स्वागत इन यानिवड़े उंडाकान तट्टुकड़ स्पेशल फोर्टी रोस्ट ഒരു വട്ടം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊതിപ്പിക്കുന്ന പോട്ടി റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പോത്തിൻ്റെ പോട്ടി മുഴുവനുമായാണ് കടയിൽ നിന്ന് വാങ്ങിയത്. അത്യാവശ്യം അവരൊന്ന് നന്നാക്കിയിട്ടാണ് എനിക്ക് തന്നത്. എന്നാലും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചൂടുവെള്ളത്തിൽ നന്നായി വൃത്തിയാക്കിയെടുത്തു. ഏകദേശം 1-2 മണിക്കൂർ വേണ്ടി വന്നു ഇത് നന്നാക്കി എടുക്കാൻ. ടോട്ടൽ 8 കിലോ ആയിരുന്നു നമ്മൾ വാങ്ങിയ പോട്ടിയുടെ തൂക്കം. ഞാൻ അതിൽ നിന്നും 2 കിലോ എടുത്ത് ഇപ്പോൾ റോസ്റ്റ് ആക്കാൻ പോവുകയാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 1/2 മുറി തേങ്ങ കൊത്താക്കിയത്, വലിപ്പമുള്ള 2 പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 5 നാടൻ പച്ചമുളക് നടുകെ കീറിയെടുത്തത്, 1 കുടം വെളുത്തുള്ളി പൊളിച്ചെടുത്തത്, 3 ടീസ്പൂൺ മുളകുപൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ഇതൾ കറിവേപ്പില എന്നിവയാണ്. ആദ്യമേ തന്നെ ഈ ഇൻഗ്രീഡിയൻസുകൾ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പോട്ടി, അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൊത്തിവെച്ചിരിക്കുന്ന തേങ്ങ, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. പാകത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പോട്ടിയിൽ നല്ല നെയ് ഉള്ളത് കാരണം ഞാൻ എണ്ണ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊരു കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അത്യാവശ്യം നല്ല വേവുള്ളതാണ് പോട്ടിക്ക്. ഒരു 5 വിസിലെങ്കിലും അടിക്കുന്നത് വരെ വേവിക്കണം. കുക്കറിൽ വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ വേവിച്ചാൽ കുക്കറിൻ്റെ വിസിലിൽ കൂടി നെയ് പുറത്തേക്ക് ചീറ്റാൻ സാധ്യതയുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. നമ്മുടെ പോട്ടി കുക്കറിൽ അത്യാവശ്യം വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 3/4 വേവിൻ്റെ പാകത്തിനാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് ഉരുളിയിലിട്ട് വെള്ളം പറ്റിക്കുമ്പോൾ ബാക്കിയും കൂടെ വെന്ത് കിട്ടും. നമ്മുടെ പോട്ടിയിലെ വെള്ളം പറ്റിക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല. നമുക്ക് ഈ കുക്കറിൽ 3/4 വേവായിരിക്കുന്ന പോട്ടി നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കാം. ചെറിയ തീയിൽ തന്നെയാണ് നമ്മൾ ഇതിലെ വെള്ളം പറ്റിച്ചെടുക്കേണ്ടതും. കുരുമുളക് പൊടി നന്നായി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നതാണ് ഉത്തമം. ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ വെള്ളം പറ്റിക്കാൻ നോക്കണേ. ഇപ്പോൾ നമ്മുടെ പൊട്ടി അടിപൊളിയായി വെന്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ച് റോസ്റ്റ് ആക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു തവയിൽ കുറച്ച് എണ്ണയൊഴിച്ച് ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് കുറച്ച് നാടൻ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അപ്പോൾ ആവശ്യമുള്ള പോട്ടി റോസ്റ്റ് ആക്കിയെടുക്കാം. കഴിക്കുന്ന നേരത്ത് മാത്രം ഇങ്ങനെ റോസ്റ്റ് ആക്കിയാൽ മതി. നല്ല ചൂടോടെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. തണുപ്പുള്ള സമയത്ത് വീട്ടിലിരുന്ന് ഉണ്ടാക്കി കഴിക്കാൻ സൂപ്പറാണ്. ഒരിക്കൽ കഴിച്ചാൽ നാവിൽ നിന്ന് രുചി മാറാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ നമ്മുടെ പോട്ടി. നിങ്ങൾക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.